ഇന്റർനാഷണൽ ലെവലിൽ വിഴിഞ്ഞം, മറുവശത്ത് വിവാദ കുരുക്കും. വിഴിഞ്ഞം പോർട്ടിന് അന്താരാഷ്ട്ര സുരക്ഷാ അവാർഡ്, എന്നാൽ വിവാദത്തിൽപ്പെട്ട് കുഴയുകയാണിപ്പോൾ. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ തക്ക വികസനം ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം. വികസന പാതയിൽ വിഴിഞ്ഞം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. ഭാവി കേരളത്തിന്റെ വികസന കവാടം ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം, എന്നാൽ വിമർശനങ്ങൾക്കും ഒട്ടേറെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കുമാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വിഴിഞ്ഞം പോർട്ടിന് അന്താരാഷ്ട്ര സുരക്ഷാ അവാർഡ് ലഭിച്ചു, എന്നാൽ അവിടെയും വിമർശനങ്ങൾ ഉയരുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് 2023 അന്താരാഷ്ട്ര സുരക്ഷാ അവാർഡ് കിട്ടിയ അതേ ദിവസം തന്നെ അനന്തവിന്റെ ജീവനെടുത്ത അനാസ്ഥയും, രോഗിയായ അമ്മയ്ക്കും പ്രവാസിയായ അച്ഛനും താങ്ങും തണലുമാകേണ്ട മിടുക്കന്റെ ജീവനെടുത്തത് സമാനതകളില്ലാത്ത ലാഭക്കൊതിയിലാണെന്ന് പറയാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ പരിക്കേറ്റ BDS വിദ്യാർത്ഥിയെ മരിക്കുമ്പോൾ അതൊരു കുടുംബത്തിന് താങ്ങാനാവാത്ത നഷ്ടമാണ്. വിഴിഞ്ഞം മുക്കോല സ്വദേശിയും നേരൻകരയിലെ നിംസ് ആശുപത്രിയിൽ 3-ാം വർഷ ദന്തൽ വിദ്യാർത്ഥിയുമായ അനന്തു ആണിപ്പോൾ മരിച്ചിരിക്കുന്നത്. അനന്ത് സ്കൂട്ടറിൽ പോകുമ്പോൾ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അവിടെ പൊളിഞ്ഞത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ്. സർവത്ര അനാസ്ഥയാണ് ഈ യുവാവിന് വിനയായത്. അതുകൊണ്ട് തന്നെ അതിവേഗ നഷ്ടപരിഹാരവും ഈ കുടുംബത്തിന് നൽകേണ്ടതുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് 2023 അന്താരാഷ്ട്ര സുരക്ഷാ അവാർഡ് കിട്ടിയ അതേ ദിവസമാണ് അനന്തവും കൊല്ലപ്പെടുന്നത്. ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത്. തൊഴിലിടത്തെയും തൊഴിലാളികളുടെയും ആരോഗ്യകരവും സുരക്ഷിതവുമായ നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത കണക്കിലെടുത്താണ് പുരസ്കാരം. എന്നാൽ നാട്ടുകാരുടെ സുരക്ഷ കൂടി വിഴിഞ്ഞം കമ്പനി ഉറപ്പുവരുത്തണമെന്ന് വ്യക്തമാക്കുന്നതാണ് അനന്തവിന്റെ ഈ മരണം. നിയമം കാറ്റിൽ പറത്തിയുള്ള കരിങ്കല്ല് കൊണ്ടുവരലാണ് അനന്തവിന്റെ ജീവനെടുത്തത്. അതുകൊണ്ട് തന്നെ മതിയായ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് തുറമുഖ അധികാരികൾ നൽകേണ്ടതുണ്ട്. അമ്മയെ ഡോക്ടറെ കാണിക്കേണ്ടിരുന്ന അനന്തു, അതിന്റെ കടലാസ് അനന്തവിന്റെ പോക്കറ്റിലും ഉണ്ടായിരുന്നു. പക്ഷേ അതേ ആശുപത്രിയിലേക്ക് ആ അമ്മയെത്തിയത് മകന് അന്തിമോപചാരം അർപ്പിക്കാനായിരുന്നു. കോളേജിലേക്ക് പോയ മകൻ പിന്നാലെ ആ അപകട വാർത്തയും അമ്മയെ തേടിയെത്തി. അനന്തവിന്റെ അമ്മ ഹൃദയവാൽവിന് തകരാറുള്ളതിനാൽ നിംസിൽ ചികിത്സയിലായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛൻ അജിത് കുമാർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. മുക്കോലയിലെ വീട്ടുവളപ്പിൽ നാട്ടുകാരും അനന്തവിന്റെ സുഹൃത്തുക്കളും അടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. വിദ്യാഭ്യാസ വായ്പയെടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് അനന്തവിന്റെ BDS പഠന ചെലവ് നടത്തിയിരുന്നത്. എല്ലാ ക്ലാസ്സിലും മികച്ച വിജയം നേടിയിരുന്ന അനന്തു സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നുവെന്ന് സഹപാഠികളും പറയുന്നുണ്ട്. അമ്മ ബിന്ദു CPMന്റെ നെല്ലിക്കുന്ന് ബ്രാഞ്ച് അംഗമാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇവിടെ നിലച്ചത്. കരിങ്കല്ല് വീണതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരിക്കുകയായിരുന്നു. അമിത ലോഡുമായി അമിത വേഗത്തിൽ പോകുന്ന ടിപ്പർ ലോറികൾ മൂലമുള്ള അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പലതവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപകടത്തിന് കാരണമായ ഈ ലോറിയും അമിത ലോഡ് വഹിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ലാഭക്കൊതിയിലാണ് ടിപ്പറുകൾ ഇങ്ങനെ ലോഡ് അടിക്കുന്നത്. ഇതിനെ അദാനി തുറമുഖ അധികാരികളും പിന്തുണയ്ക്കുന്നുവെന്ന് വസ്തുതയുണ്ട്. സർക്കാരും തടയുന്നില്ല. പച്ചനെറ്റ് ഉപയോഗിച്ച് കരിങ്കല്ല് ലോഡ് മൂടിയിരുന്നു. അപകടത്തിന് ശേഷവും ലോറിയും ലോഡും തുറമുഖത്തേക്ക് നീക്കാൻ പോലീസ് ഇടപെട്ടെങ്കിലും നാട്ടുകാർ തടഞ്ഞു. തുടർന്ന് ലോറി പോലീസ് വിഴിഞ്ഞം സ്റ്റേഷനിലും എത്തിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അലക്ഷ്യമായും അപകടകരമായും വാഹനം ഓടിക്കുന്നതിനും വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രി V.ശിവൻകുട്ടി ഇതിനെ ചൊല്ലി രംഗത്തെത്തിയിരുന്നു. ഉന്നതപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി V.ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ കളക്ടറോട് നിർദ്ദേശവും തേടിയിട്ടുണ്ട്. വികസനത്തിന് പുറകെ പായുമ്പോൾ പൊലിയുന്ന ഇത്തരം ജീവനുകൾക്ക് വലിയ വില നൽകേണ്ടി വരും. അതിന് സർക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും തീരുമാനങ്ങൾ എടുക്കുക തന്നെ വേണം.